Hello friends, ഇന്ന് നമ്മൾ ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ആണ്. അതിന് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടിയും കടലമാവും അങ്ങനെയുള്ള സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പോയി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലെവൽ ചെയ്ത സ്പൂണല്ല, നല്ല നിറച്ച് തന്നെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ നല്ല നിറച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് മൂന്നും ചേർക്കുക. പിന്നെ നമ്മൾ ചെറിയൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കുക ആദ്യം. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നര കപ്പ് വെള്ളം മുഴുവനും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയിത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ പാത്രം അടുപ്പത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു നല്ല തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഈ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അരിപ്പൊടിയും കടലപ്പൊടിയും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ വറ്റി കട്ടയായിട്ട് വരും. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, 1-2 മിനിറ്റ് ടൈം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ നമ്മുടെ ബാറ്റർ ഇവിടെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ടൈം വെച്ചിരുന്നാൽ അടിയിൽ നല്ല ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്കിതിനെ 1 പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ 1 പരന്ന പ്ലേറ്റിലോട്ട് വേണം നമുക്ക് മാറ്റാൻ, എങ്കിലേ പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറും. നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ നമ്മുടെ ഈ മിക്സ് ഒന്നുകൂടെ നല്ല തിക്കാവും. അപ്പോൾ അങ്ങനെയുള്ള പരുവാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. 1 ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ഈ കുർക്കുരേൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോള് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വരും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കും കൂടെ റെഡിയാക്കി വയ്ക്കാം.
നമ്മളെടുത്ത ഈ ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഓരോന്നായിട്ടെടുത്ത് നമുക്കിതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഓയിൽ നന്നായി ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. കൂടുതൽ ടൈം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തണുത്തു പോകുമ്പോൾ ആ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ സ്നാക്ക് വറുത്ത് കോരുന്ന സമയത്ത് ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി വെച്ച് അതിനുശേഷം വേണം നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് തണുത്തതിന് ശേഷവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ സ്നാക്കെല്ലാം ഇതാ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഓയിലൊന്നും ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. അഥവാ എക്സസ് ആയിട്ട് കുറച്ച് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കും കൂടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അധികം സമയമൊന്നും കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മുഴുവൻ സ്നാക്കും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിവിടെ ഒരു കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചാട്ട് മസാല കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാട്ട് മസാല കൂടെ ചേർക്കുമ്പോൾ ശരിക്കും ഈ കുർക്കുറേൻ്റെയൊക്കെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഒരു ചെറിയൊരു പുളിരസവും കൂടെ ഇതിന് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇത് കഴിക്കാൻ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ സ്നാക്കിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നല്ല എരിവുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.